Hi friends, ഞാൻ ഇന്ന് തമോയുടെ ഡോർമൻസി സ്റ്റേജിൽ എത്തിയിട്ടും വീണ്ടും വീണ്ടും പൂവുണ്ടാകുന്ന എൻ്റെ തമോയിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇടുന്നത്. ഇതിന് ഡോർമൻസി സ്റ്റേജ് ഇതുവരെ എത്തിയിട്ടില്ല. ഇലകളെല്ലാം മുഴുവനായി പോയി. പിന്നെ ഇതാ ഒരു വലിയ ഫ്ലവർ, വലിയ ബഡ് വന്നിരിക്കുന്നു. ഭയങ്കര ഹൈറ്റ്, ഞങ്ങളുടെ മതിലിനൊക്കെ ഹൈറ്റ് ഉണ്ട്. ഏകദേശം ഒരു 2 മീറ്ററോളം ഹൈറ്റ് വന്നിരിക്കുന്നു. അത്രയും ഹൈറ്റിലാണ് ബഡ് വന്നിരിക്കുന്നത്. ഈ ബഡ് മഴ, നല്ല മഴയും പിന്നെ കാറ്റൊക്കെയാണ് ഇവിടെ. അങ്ങനെ ബഡ് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കമ്പ് കുത്തി കൊടുത്താൽ, ഇത്രയും വലിയൊരു കമ്പ് കുത്തി കൊടുത്താൽ ഒരു ഭംഗി ഉണ്ടായി, ഭംഗി തോന്നില്ല. അപ്പോൾ അത് കാരണം ഞാനൊരു കയറെടുത്ത് മുകളിലേക്ക് ഒന്ന് നല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് എന്തായാലും ഇത് പൊട്ടിപ്പോകും. ഇതിന് മുന്നേ തന്നെ ഇതിൻ്റെ 2 ബഡ് അങ്ങനെ പൊട്ടിപ്പോയി. ഇതിനൊന്ന് കെട്ടിക്കൊടുത്ത് മുകളിലേക്ക് സപ്പോർട്ട് ചെയ്താൽ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഏകദേശം വിരിയിപ്പിക്കാറായിട്ടുണ്ട്. കാണാൻ കുറച്ച് ഭംഗി കുറഞ്ഞാലും ഫ്ലവർ പോവില്ലല്ലോ എന്ന് കരുതിയാ ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ നമുക്കിതിനെ ഒന്ന് വിരിയിപ്പിച്ചു കൊടുക്കാം. ഇതിന് നിറയെ വെള്ളം അതിൽ, മഴ പെയ്തിട്ട് ഇന്നലെ രാത്രി മുഴുവനും മഴയായിരുന്നു. മഴ കൊണ്ട് നിറയെ വെള്ളമായിരിക്കുന്നത്. തമോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ലെയറ് വലിയ ഇതളുകളായിരിക്കും, അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഇതളുകളായിരിക്കും. ഭയങ്കര ഭംഗി അതിൻ്റെ ഫ്ലവർ കാണാനും. നല്ല ഭംഗിയുള്ള കളറുമാണ്. നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് വിരിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. നല്ല ഹൈറ്റിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊക്കെ എത്തുന്നില്ല. നല്ല വിരിയിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അത് ചെരിച്ചു പിടിച്ചിട്ട് വിരിയിക്കുന്നു. ഭയങ്കര ഹൈറ്റും നല്ല മണം വരുന്നുണ്ട്. നല്ല സ്മെല്ലുള്ളൊരു സാമരയാണ് തമോ. കുറേ ദിവസത്തിൻ്റെ ഫ്ലവർ നിൽക്കും ചെയ്യും. തമോനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മഴയത്ത് ഒടിഞ്ഞു വീഴൂലെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.